കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോമ്പണൻറ്റ്സ് ഓഫ് ടൈം സീരീസും ടൈം സീരീസ് ആയിരുന്നു പറഞ്ഞിരുന്നത് ടുഡേ വി ആർ ഡീലിംഗ് വിത്ത് മെഷർമെൻ്റ് ഓഫ് ട്രെൻഡ് അപ്പോൾ ദ ടേം ട്രെൻഡ് ഇംപ്ലൈസ് സെക്യുലർ ട്രെൻഡ് അപ്പോൾ അത് മെഷർ ചെയ്യുന്നത് ലോങ് ടേം ആണ് അല്ലാതെ ഷോർട്ട് ടേം ഫ്ലക്ച്വേഷൻസ് അല്ല ഷോർട്ട് ടേം ഫ്ലക്ച്വേഷൻസ് കൺസിഡർ ചെയ്യാതെ ലോങ് ടേം ചേഞ്ചസ് എന്നുള്ളതാണ് സെക്യുലർ ട്രെൻഡിലൂടെ അല്ലെങ്കിൽ ട്രെൻഡിലൂടെ നമ്മൾ പറയുന്നത് ഓക്കെ സോ ധാരാൾ ഫോർ മെത്തേഡ്സ് ടു എസ്റ്റിമേറ്റ് സെക്കുലർ ട്രെൻഡ് സെക്യുലർ ട്രെൻഡ് എസ്റ്റിമേറ്റ് ചെയ്യാൻ നാല് മെത്തേഡ്സ് ആണുള്ളത് ഫസ്റ്റ് വൺ ഗ്രാഫിക് മെത്തേഡ് സെക്കൻഡ് ഈസ് സെമി ആവറേജ് മെത്തേഡ് ദൻ തേഡ് ഈസ് മെത്തേഡ് ഓഫ് മൂവിങ് ആവറേജസ് ദെൻ ഫോർത്ത് ഈസ് മെത്തേഡ് ഓഫ് ലീസ് സ്ക്വയേഴ്സ് ഓക്കെ അത് ഫസ്റ്റ് വൺ ഗ്രാഫിക് മെത്തേഡാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഗ്രാഫിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടൈം സീരീസ് ടൈം സീരീസിൻ്റെ ട്രെൻഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ഗ്രാഫിക് മെത്തേഡ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഓൾറെഡി തേർഡ് സം ക്യുടിയിൽ പറഞ്ഞതാണ് എങ്ങനെയാണ് ടൈം സീരീസ് ഗ്രാഫ് വരക്കുന്നത് എന്നുള്ളതൊക്കെ ഓക്കെ അപ്പോൾ ഈ മെത്തേഡിൽ നമ്മൾ ടൈം സീരീസ് ഗ്രാഫ് വരക്കാണ് ചെയ്യുന്നത് അപ്പോൾ ടൈം സീരീസ് ഗ്രാഫ് വരക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ് ആക്സിസ് വരക്കണം വൈ ആക്സിസ് വരയ്ക്കണം ഒരു ഗ്രാഫ് പേപ്പറിൽ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കണം എന്നിട്ട് എക്സ് ആക്സിസിൽ നമ്മൾ ടൈം കൊടുക്കും വൈ ആക്സിസിൽ ഏതാണോ വേരിയബിൾ ഈ ടൈമിനനുസരിച്ച് വരുന്ന വേരിയബിൾ ഏതാണോ അത് കൊടുക്കും ഓക്കെ അത് നമ്മൾ പോയിന്റ്സ് അടയാളപ്പെടുത്തും ഈ പോയിൻറ്സ് ജോയിൻ ചെയ്യും അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു ടൈം സീരീസ് ഗ്രാഫ് കിട്ടും ഓക്കെ അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒന്ന് വായിച്ച് നോക്കുക

ദൻ ടു ഡെപിക് ദ ട്രെൻഡ് ബിഹേവിയർ അ ലൈൻ ഈസ് ഡ്രോൺ ത്രൂ ദ പോയിൻറ്റ്സ് ദാറ്റ് ഈസ് ജഡ്ജഡ് ബൈ ദ അനലിസ്റ്റ് ടു റെപ്രസെൻറ്റ് അഡ്യൂക്കേറ്റ് ലി ദി ലോങ് ടേം മൂവ്മെൻറ്റ് ഇൻ ദി സീരീസ് അപ്പോൾ ട്രെൻഡ് ബിഹേവിയറ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളടയാളപ്പെടുത്തി പോയിൻറ്സ് നമ്മളൊരു പോയിൻറ്റ്സ് അടയാളപ്പെടുത്തിയില്ലേ അതിന് ഇടയിൽ കൂടെ ഒരു ലൈന് വരക്കും അതൊരു അനലിസ്റ്റ് ജഡ്ജ് ചെയ്ത് ഓരോ ജഡ്ജ്മെൻറ്റിനനുസരിച്ചിട്ടായിരിക്കും അത് വരക്കുന്നത് കേട്ടോ അപ്പോൾ അതിനെയാണ് ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഗ്രാഫിക്കലി ഇത് കാണിക്കുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും ദ നെക്സ്റ്റ് വീ മൂവണ്ട് മൊറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ഗ്രാഫിക് മെത്തേഡ് ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് എ സിമ്പിൾ മെത്തേഡ് ടു എസ്റ്റിമേറ്റ് ട്രെൻഡ് ദെൻ ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ആൻഡ് ഐദർ എക്കവർ സ്ട്രൈറ്റ് ലൈൻ കുഡ് ബി ഫൗണ്ട് ആസ് എ ട്രെൻഡ് ഓൺ ദി ബ ബേസിസ് ഓഫ് ദി പൊസിഷൻ ഓഫ് ദി പോയിൻസ് അപ്പോൾ നമ്മളടയാളപ്പെടുത്തിയിട്ടുള്ള പോയിൻസിൻ്റെ അടിസ്ഥാനത്തിലൊരു ട്രെൻഡ് അല്ല അതിനെ വരക്കാണ് ചെയ്യുന്നത് ഒരു സ്ട്രൈറ്റ് ലൈനെ വരക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഫ്ലെക്സിബിളാണ് നമുക്ക് പറയാം ഓക്കെ ദെൻ തേർഡ് ഈസ് ഇറ്റ് മേ ഗി ബെറ്റർ എസ്റ്റിമേറ്റ്സ് ഇഫ് ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ആൻ എക്സ്പീരിയൻസ്ഡ് സ്റ്റാറ്റിസ്റ്റേഷൻ ഹു നോസ് ദി ചേഞ്ചസ് വിച്ച് ഹാവ് ടേക്കം പ്ലീസ് സബ്സിക്വൻറ്റ് ടു ദി കളക്ഷൻ ഓഫ് ഈച്ച് ഐറ്റം ഓഫ് ഡാറ്റ അപ്പോൾ ഇത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റേഷൻ ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഇറ്റ് മേ ഗിവ് ബെറ്റർ എസ്റ്റിമേറ്റ്സ് ഓക്കെ ദെൻ ലിമിറ്റേഷൻസ് ലിമിറ്റേഷൻ വരുന്നത് ഇറ്റ് ഈസ് സബ്ജക്റ്റീവ് അതായത് എല്ലാവർക്കും ഒരേ ഒരേ കർവ് ആയിരിക്കും കിട്ടുന്നത് അതായത് ഇപ്പോൾ നമ്മൾ ഗ്രാഫിക് മെത്തേഡിലൂടെ ഒരു കർവ് വരയ്ക്കുമ്പോൾ ഒരേ ലൈനും ഒരേ കർവ് ആയിരിക്കും കിട്ടുന്നത് പക്ഷേ ട്രെൻഡ് ലൈനും നമ്മൾ വരക്കുന്നത് വ്യത്യസ്തമായിരിക്കും ഓക്കെ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ദി ട്രെൻഡ് ലൈൻസ് ഡ്രോൺ ബൈ ഡിഫറെ പേഴ്സൺസ് മൈറ്റ് ബി ഡിഫറെൻ്റ് ഓൾത്തോ ദ ഡാറ്റ ആർ ദി സെയിം ദെൻ സെക്കൻഡ് ഈസ് ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ പ്രൊഡിക്ഷൻ ബിക്കോസ് ഓഫ് ഇറ്റ്സ് സബ്ജക്റ്റീവ് ക്യാരക്ടർ ഇറ്റ് ഈസ് നോട്ട് ആസ് സിമ്പിൾ ആസ് ഇറ്റ് ലുക്സ് ഓർ ആസ് എ മെത്തേഡ് ഓഫ് സെമി ആവറേജസ് അപ്പോൾ മെത്തേഡ് ഓഫ് സെമി ആവറേജസിൻ്റെ അത്ര പോലെ തന്നെ ഇത് സിമ്പിളല്ല എന്നാണ് പറയുന്നത് കേട്ടോ ഇറ്റ് നീഡ്സ് എക്സ്പീരിയൻസ് ആൻഡ് കെയർഫുൾ അപ്രോച്ച് ഇപ്പോൾ മെറിസിൽ പറയുന്ന ചില കാര്യങ്ങൾ ലിമിറ്റേഷൻസ് ആക്കിയിട്ട് പറയുന്നു അങ്ങനെയൊക്കെ ഉള്ളൂ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ പിന്നെ എക്സാമ്പിളാണ് പറയുന്നത് ഡ്രോ എ ടൈം സീരീസ് ഗ്രാഫ് ഫോർ ദി ഫോളോയിങ് ഡാറ്റ ഓൾസോ ഡ്രോ ദി ട്രെൻഡിലായി അപ്പോൾ ഇയറും കൊടുത്തിട്ടുണ്ട് പ്രൊഡക്ഷനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇയർ എന്ന് പറഞ്ഞാൽ ടൈമാണ് അതിൻ്റെ ബേസിൽ വരുന്ന വേരിയബിൾ ആണ് പ്രൊഡക്ഷൻ അപ്പോൾ ഇയർ കൊടുക്കേണ്ടത് എക്സ് ആക്സിസിലും പ്രൊഡക്ഷൻ കൊടുക്കേണ്ടത് വൈ ആക്സസിലും ആണ് ഓക്കെ അപ്പോൾ ഇയർ ടു തൗസൻഡ് വൺ എയ്റ്റി റ്റു തൗസൻഡ് ടു നയൻറ്റി ത്രീ നയൻറ്റി ടു ഫോർ എയ്റ്റി ത്രീ ഫൈവ് നയൻറ്റി ഫോർ സിക്സ് നയൻറ്റി നയൻ സെവൻ നയൻറ്റി ടു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ സ്കെയിലൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക എത്രയാണോ സെൻറ്റിമീറ്റർ നോക്കിയിട്ട് എന്തെയ്യുക നമ്മൾ അടയാളപ്പെടുത്തുക കേട്ടോ അപ്പോൾ ഇയറും കൊടുക്കുക ഇവിടെ പ്രൊഡക്ഷൻ്റെ വാല്യൂസും കൊടുക്കുക ഓക്കെ എന്നിട്ട് ഓരോന്നിനും എന്താണോ പറയുന്നത് അത് അടയാളപ്പെടുത്തുക ടു തൗസൻഡ് വണ്ണ് വരെ എയ്റ്റി അപ്പോൾ ടൂ തൗസൻഡ് വണ്ണ് എയ്റ്റി ടു തൗസൻഡ് ടൂൽ വരുന്നത് നയൻറ്റി ആണ് ടു തൗസൻഡ് ത്രീയിൽ നയൻറ്റി ടു ടു തൗസൻഡ് ഫോറിൽ എയ്റ്റി ത്രീ ദെൻ ടു തൗസൻഡ് ഫൈവില് നയൻറ്റി ഫോർ നയൻറ്റി നയൻ നയൻറ്റി ടു എന്നുള്ള അതേപോലെ രീതിയിൽ ഇങ്ങനെ നമ്മളെന്ത് ചെയ്യുക പോയിന്റ്സ് പ്ലോട്ട് ചെയ്യാം പോയിന്റ്സ് പ്ലോട്ട് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക അത് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഒരു ടൈം സീരീസ് ഗ്രാഫ് കിട്ടി ഇനി പറയുന്നത് ട്രെൻഡ് ലൈനാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ട്രെൻഡ് ലൈൻ വരക്കുക എന്നുള്ളതാണ് ട്രെൻഡ് ലൈൻ വരക്കുമ്പോൾ രണ്ട് ഭാഗത്തേക്കും ഈ പോയിൻറ്സ് ഈക്വൽ വരുന്ന രീതിയിൽ നമ്മൾ സെൻറ്ററിൽ കൂടെ ഒരു സ്ട്രൈറ്റ് ലൈനാണ് വരക്കുക അത് അപ്പോൾ നമ്മളെ ജഡ്ജ്മെൻറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ സ്ട്രൈറ്റ് ലൈൻ ട്രെൻഡ് ലൈനാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഓർത്ത് വെക്കേണ്ടത് കേട്ടോ ഇത് നമ്മൾ ഓൾറെഡി നമ്മൾ ദോർസം ക്യൂട്ടീൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് മെത്തേഡ്സ് ഓഫ് മെഷറിങ് സെക്യുലർ ട്രെൻഡ് ഈ മെഷർമെൻ്റ് ഓഫ് ട്രെൻഡിൽ വരുന്നത് ഗ്രാഫിക് മെത്തേഡാണ് ഓക്കെ ദാറ്റ്സ് ഓൾ